ക്ലിഫ് ഹൗസിൻ്റെയും കേരളത്തിൻ്റെ മന്ത്രിസഭയുടെയും ഐശ്വര്യം സഖാവ് വി ഡി സതീശനാണ്. പിണറായി വിജയനും അതുപോലെ തന്നെ കേരളത്തിലെ മന്ത്രിസഭയും എന്ത് പ്രതിസന്ധിയിലുണ്ടായാലും ആപത് ബാന്ധവനായെത്തുന്ന ആളാണ് സഖാവ് വി ഡി സതീശൻ. ഇവിടെ ഇന്നലെ എസ് എഫ് ഐ ഒ കഴിഞ്ഞ ദിവസം വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഇത് സി പി എം ബി ജെ പി ഡീലാണ്, തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നൊക്കെയുള്ള പ്രചരണമാണ് കോൺഗ്രസും വി ഡി സതീശനും എല്ലാം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വി ഡി സതീശൻ ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കുന്നത്? ഈ കേസ് വെളിച്ചത്ത് കൊണ്ടുവന്നത് ആരാ? ഈ കേസ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ഇൻകം ടാക്സിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. വി ഡി സതീശനോ യു ഡി എഫിൻ്റെ നേതാക്കളോ ആണോ ഇത്തരത്തിലുള്ള ഒരു കർത്തയിൽ നിന്ന് 1,72,00,000 രൂപയാണ് ഒരു സേവനവും നൽകാതെ വീണാ വിജയൻ വാങ്ങി കോടികളാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കന്മാർ വാങ്ങിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കന്മാർ അത് നിഷേധിക്കുന്നുമില്ല. ആ കണക്ക് അവർ ഇലക്ഷൻ കമ്മീഷൻ്റെ മുൻപാകെ വെച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. അപ്പോൾ ഈ കേസ് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത് വി ഡി സതീശനും അതുപോലെ തന്നെ പിണറായി വിജയനും തമ്മിലാണ്. പി വി എന്നും കുഞ്ഞാലിക്കുട്ടിയുടെ ഷോർട്ട് നെയിം എല്ലാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ലീഗിൻ്റെ നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയുടെയും എല്ലാം പേരുണ്ട്. ഇതിൽ ബി ജെ പിക്കാർ ആരുടെയും പേരില്ല. അപ്പോൾ ഈ കേസ് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത് കോൺഗ്രസും സി പി എമ്മുമാണ്. ഇത് കൃത്യമായും ഈ കേസ് മുന്നോട്ട് പോവുകയാണ്, കൃത്യമായ അന്വേഷണം നടക്കുകയാണ്. ഏത് തലതൊട്ടപ്പനായാലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. വീണാ വിജയൻ, ആ വീണാ വിജയനിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ട് എങ്കിൽ ആ അന്വേഷണം എത്താൻ പോകുന്നത് ഈ പറയുന്ന ക്ലിഫ് ഹൗസിലേക്കാണ്, മുഖ്യമന്ത്രിയിലേക്കാണ്, മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള പരിഗണന, മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യ എന്ന പരിഗണന, ഈ രണ്ട് പരിഗണനകളും വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ ഒരു സേവനവും നൽകാതെ കരിമണൽ കർത്ത വീണാ വിജയന് നൽകിയിരിക്കുന്നത്, തട്ടിക്കൂട്ട് കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. എന്ത് സർവീസ് ഉണ്ടോ അവിടുത്തെ ആളുകൾ തന്നെയല്ലേ വ്യക്തമാക്കിയത്? ചോദ്യം ചെയ്യൽ ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ ഉപയോഗിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും സൗജന്യമായിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയറുകളാണ്. എക്സാലോജിക് സൊല്യൂഷൻ്റെ വകയായി ഒന്നും കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല, കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള മാസപ്പടിയാണ്. ഈ മാസപ്പടിയിൽ നിന്ന് ഇത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ലീഗ് നേതാക്കന്മാരും സി പി എം നേതാക്കന്മാരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. വി ഡി സതീശന് എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും വി ഡി സതീശൻ, നിങ്ങളെല്ലാ കേസുകളും ഇങ്ങനെയാണ്. മുഖ്യമന്ത്രി എന്താരോപണത്തിൽ വരുമ്പോഴും നിങ്ങളതിനെ വഴിമാറ്റിവിടും. വി ഡി സതീശനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയല്ലേ? പുനർജനി കേസിൽ ഈ വി ഡി സതീശൻ്റെ മൊഴിയെടുത്തോ? പുനർജനി കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കേസ് വി ഡി സതീശനായിട്ട് എതിരായിട്ട് ചോദ്യം ചെയ്തോ? എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ശബ്ദ പരിശോധന നടത്തിയോ? ഇവിടെ ഒരു വ്യാജ കേസ്, മഞ്ചേശ്വരം കോഴക്കേസ്, വ്യാഴ കോഴക്കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുകിലാണ് കെ സുരേന്ദ്രൻജിക്കെതിരെ ഈ പറയുന്ന കൂട്ടരൊക്കെ ഉണ്ടാക്കിയത്? കോടതി അതെടുത്ത് ചവിട്ട് കുട്ടയിൽ എറിഞ്ഞു. ഒരു മെറിറ്റുമില്ലാത്ത കേസ്, സുരേന്ദ്രൻജിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, രാഷ്ട്രീയമായിട്ട് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേസാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ വി ഡി സതീശൻ അങ്ങനെയല്ല. വി ഡി സതീശനെ പുനർജനി കേസിൽ പൂർണ്ണമായി സംരക്ഷിച്ച് നിർത്തിയത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്തെല്ലാം വിഷയങ്ങളിൽ പെടുമ്പോൾ അപ്പോഴെല്ലാം രക്ഷാപുരുഷനായിട്ട് വി ഡി സതീശൻ എത്തുന്നുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ക്ലിഫ് ഹൗസിൻ്റെ ഐശ്വര്യം അത് വി ഡി സതീശനാണ്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഔദ്യോഗികമായിട്ട് രണ്ട് പേർക്കും രണ്ട് വസതിയും രണ്ട് കാറൊന്നും വേണ്ട. കേരളത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ് ഇവർ രണ്ടുപേരും. ഒരേ തൂവൽ പക്ഷികളാണ്, ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളാണ്. അതുകൊണ്ടാണ് പ്രതിഷേധ സൂചകമായിട്ട് ഈ ബോർഡ് മുഖ്യമന്ത്രിയുടെ മൂക്കിൻ്റെ തുമ്പത്ത് ഈ ക്ലിഫ് ഹൗസിൻ്റെ മുന്നിൽ തന്നെ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്.